എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം വീണ്ടും ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നോമ്പ് കാലഘട്ടം മനസ്സംസ്കരണത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ഒരു ആത്മശോധന ചെയ്യുവാനുമുള്ള ഒരു സമയം ദൈവം നമുക്ക് വീണ്ടും അനുവദിച്ചു തരുന്നു. ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് തരുന്നു. നീ നല്ലവണ്ണം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ദൈവപൈതലായി മാറുക. അതും മുഴുവൻ സമയം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അത്തിമരത്തിന്റെ ചുവട്ടിലേക്ക് യേശു ശിഷ്യന്മാരും ചെല്ലുന്നു, ഫലമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. എന്നാൽ അതിലൊന്നും കാണാകിയാൽ അതിനെ ശപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12 മുതലുള്ള തിരുവാക്യങ്ങളിലും നമ്മളിത് കാണുന്നു. വിശുദ്ധ മാർക്കോസ് സുവിശേഷം ഇങ്ങനെ കൂടി രേഖപ്പെടുത്തുന്നു, അത് ഫലം പുറപ്പെടുവിക്കേണ്ട കാലമല്ലായിരുന്നു എന്ന്. ഒരു ഓഫ് സീസൺ ആയിരുന്നിട്ടും ഫലമൊന്നും കാണാകിയാൽ അത്തിമരത്തെ ദൈവം ഈശോ ശപിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമുക്കൊരു ചിന്ത തരികയാണ്, ബോധ്യം തരികയാണ്. ഒരു ദൈവ പൈതൽ ഒരു സീസണൽ ഫലം പുറപ്പെടുവിക്കേണ്ട വ്യക്തിയല്ല, മുഴുവൻ സമയം ഫലം പുറപ്പെടുവിക്കാനും വിളിക്കപ്പെട്ടവനാണ്. മുഴുവൻ സമയം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു മകനോ അല്ലെങ്കിൽ ഒരു മകളോ നമ്മൾ ആകണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കണം. ദൈവത്തെ കൂടാതെ നമുക്കത് സാധ്യമല്ല. അതിനായി നമുക്ക് ദൈവിക ഗുണങ്ങൾ നമ്മളെ വളർത്തിയെടുക്കും. ദൈവത്തിന്റെ സവിശേഷമായ ഗുണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം സ്നേഹമാണ് എന്ന ചിന്തയാണ് നമ്മളെല്ലാവരിലേക്കും ആദ്യം മനസ്സിൽ കടന്നു വരിക. തീർച്ചയായും ദൈവം സ്നേഹമാണ്. എന്നാൽ ദൈവത്തിന്റെ ഏറ്റവും സവിശേഷമായ ഗുണം ദൈവം പരമ പരിശുദ്ധനാകുന്നു എന്നതാണ്. ലേവരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ അത് കാണുന്നു. അപ്പൊ തീർച്ചയായും പരിശുദ്ധിയിൽ വളർന്നാൽ മാത്രമേ നമുക്ക് മുഴുവൻ സമയം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു മകനോ മകളോ ആയി തീരാൻ സാധിക്കൂ. ഈ ഒരു ചിന്ത ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വളരട്ടെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. വിശുദ്ധി കൂടാതെ ദൈവിക ദർശനം സാധ്യമല്ല. നമുക്ക് ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധി എന്ന് പറയുമ്പോൾ വിശുദ്ധ പത്രോസ് ലേഖ എഴുതിയ ലേഖനത്തിൽ 1 പതിനഞ്ച് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധനായിരിക്കണമെന്ന്. ഈ വിശുദ്ധി ഉണ്ടെങ്കിലേ നമുക്ക് ദൈവിക പ്രീതി സമ്പാദിക്കാൻ സാധിക്കുള്ളൂ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിൽ 4 നമ്മൾ വായിക്കുന്നു, ആബേലിന്റെ ബലി എന്തുകൊണ്ട് ദൈവം സ്വീകരിച്ചു. വളരെ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആബേലിലും അവന്റെ ബലിയിലും ദൈവം സംപ്രീതനായി. ആബേലിൽ ദൈവം പ്രീതി കണ്ടതുകൊണ്ടാണ് ആബേലിന്റെ ബലിയിലും പ്രീതി കണ്ടെത്തിയത്. ആബേല് വിശുദ്ധിയുടെ വിളനിലമായതുകൊണ്ടാവണം ആബേലിൽ സംപ്രീതനാൽ. അപ്പൊ തീർച്ചയായും വിശുദ്ധി കൂടാതെ നമുക്ക് ദൈവത്തെ ദർശിക്കുവാനോ ഫലം പുറപ്പെടുവിക്കാനോ സാധിക്കുകയല്ല. ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളിലുള്ള എല്ലാ അശുദ്ധിയും മാറ്റി ഒരു തിളങ്ങുന്ന മുത്തായി ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. അങ്ങനെ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഒത്തിരി സഹായിക്കട്ടെ. ദൈവിക ഗുണങ്ങളായ വിശ്വസ്തതയും വിനയവും എളിമയും ഒക്കെ നമുക്ക് വേണമെങ്കിലും വിശുദ്ധിയിലൂന്നിയ മറ്റ് സവിശേഷ ഗുണങ്ങളാണ് ഫലം പുറപ്പെടുവിക്കുക. അതിനായി നമുക്ക് ഈ ഒരു കാലഘട്ടം പ്രയോജനപ്പെടുത്താം. അതിനുവേണ്ടി നമുക്ക് എല്ലാ കരുതലുകളും വചനവായനയും മറ്റ് നമ്മുടെ ശുശ്രൂഷ മേഖലകളും പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ,
മുഴുവൻ സമയം ഫലപ്രവർത്തിക്കുന്ന ഒരു മകനായി ഒരു മകളായി നീ എന്നെ വളർത്തുവാൻ തക്കവണ്ണം എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർത്തികൾ നീ വിസ്തൃതമാക്കണമേ. ആമേൻ.